ഇറക്കിയ നിയമത്തിന് റൂൾസ് കൊണ്ടുവന്നിട്ട് ആ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ സാമാന്യ കർഷകർ പൊതു കർഷകർ മുഴുവൻ വെട്ടിയ ഒരു സംഗതിയല്ല ഇത്. ഐ എ എസ് തലത്തിൽ ഇറങ്ങിയ ഒരു സ്പെഷ്യൽ ഓർഡറിൻ്റെ മറവിൽ നടന്ന ഒരു വനം കൊള്ള, അഴിമതിക്കായി മാത്രം ആ സമയത്തിൽ നടത്തിയ ഒരു വനം കൊള്ളയാണ്. അതൊരു മന്ത്രിയുടെ ഓഫീസും മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരും അതൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പുറത്തു വരും. ഇത് ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പേ കണ്ടിട്ടുള്ളൂ, ബാക്കി മുഴുവൻ മുങ്ങിക്കിടക്കുകയാണ്. അത് മുഴുവൻ പുറത്തു വരാനാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശം മൂലമാണ് എത്രയും വേഗം തടി അനധികൃതമായിട്ട് അവിടെ ആണല്ലോ. ആണ് ഈ കോവിഡ് കാലത്ത് ഇത്രയധികം യാത്രാ നിരോധനമുള്ള സമയത്ത് ഇത്ര വലിയ ഒരു വൻ തടികൾ യാതൊരു പ്രശ്നത്തിന്റെ മണിക്കുന്നുണ്ട്. തടികൾ ഇങ്ങനെ ആരും കാണാതെ സഞ്ചരിച്ചു എന്നുള്ളത് ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. തടി കണ്ടവർക്കേ അറിയുള്ളൂ അതിൻ്റെ വലുപ്പം. അത്ര വലിയ തടികളാണ് വെട്ടിക്കൊണ്ടുപോയി മരമില്ലെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ എൻക്വയറി വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, അതിൽ വേണ്ടത്ര യു ഡി എഫിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊരു ആക്ഷേപം ലീഗിനുണ്ടോ? ഞങ്ങള് ഇത് സംബന്ധിച്ച് പ്രക്ഷോഭ മാർഗത്തിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് നാട്ടു റോട്ടിലാണ്, അതായത് കേരളത്തിൻ്റെ തെരുവീതിയിലാണ്. ഇതിനായുള്ള ശബ്ദം, ഈ മരംമുറി അന്വേഷിക്കണം എന്ന ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങും. അതിൻ്റെ തുടക്കമാണ് ഞാനിന്ന് ഈ നടുറോട്ടിൽ, ഞാനും മജീദ്, ഞങ്ങൾ ഈ പ്രക്ഷോഭകർ, യു ഡി എഫിൻ്റെ നേതാക്കരൊക്കെ ഈ നടുറോട്ടിൽ ഇന്ന് ഞങ്ങൾ ജനകീയ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ പ്രക്ഷോഭ മാർഗത്തിലാണ്. പക്ഷേ ലോകത്ത് മുഴുവൻ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചേ സമരം പറ്റൂ, അതുകൊണ്ട് വൻ ജനക്കൂട്ടം വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റൊക്കെ കുറഞ്ഞ് നോർമലാവുകയാണെന്നുണ്ടെങ്കിൽ ജനകീയ മുന്നേറ്റം നിങ്ങൾക്ക് കാണാം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടേ ഇപ്പോൾ പുതിയ വാർത്തകൾ പ്രകാരം കണ്ണൂരിലുള്ള ആകാശ് നീലങ്കരി സംഘത്തിലാണ് ഈ വാർത്ത. ഷുഹൈബ് വധക്കേസിലൊക്കെ പ്രതികളുമായി ബന്ധമുള്ള ഒരു സംഘത്തിലാണ് ഈ കേസ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അത് സംബന്ധിച്ച് ഇനി എത്രയോ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഓരോ സംഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പുറത്തു വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജനങ്ങൾ നിസ്സഹായമാരായ ഒരവസ്ഥയിൽ വോട്ട് ചെയ്തതാണ് എന്ന് വിചാരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കൊള്ളരുതായ്മകൾക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്. ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ജനങ്ങൾ കൊടുത്തിട്ടില്ല. നിസ്സഹായരായി രണ്ടാമത് അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതി വിശേഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ ജോലി തുടരും, അത് തന്നെ പറയാനുള്ളൂ.